നമസ്കാരം. ലക്ഷ്യ ടീമിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ കേരള സിലബസിൽ നിന്ന് നമുക്ക് എൽ ഡി ആവട്ടെ, ഡിഗ്രി ലെവൽ ആവട്ടെ, ഏതൊരു എക്സാമിനും സിലബസിലുള്ള ഒരു ടോപ്പിക്കാണ് നദികൾ അല്ലെ. കേരളത്തിലെ നദികളുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് വരുന്ന അനുബന്ധ ചോദ്യോത്തരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, കേരളത്തിലെ നാലാമത്തെ വലിയ നദി ഏത്? കേരളത്തിലെ നാലാമത്തെ വലിയ നദി ഏത്? ഓപ്ഷൻ ഇങ്ങനെയായിരുന്നു, ചാലിയാർ, ചാലക്കുടി, പമ്പ, കടലുണ്ടി. ലാബ് ടെക് അസിസ്റ്റൻ്റ് എക്സാമിന് 2015 ലാബ് അസിസ്റ്റൻ്റ് എക്സാമിന് ചോദിച്ചതാണ് കേരളത്തിലെ നാലാമത്തെ വലിയ നദി ഏത്. അപ്പം ഇതിൽ ആൻസർ ചാലിയാറാണ്. കേരളത്തിലെ നാലാമത്തെ വലിയ നദി ഏതാണ്? ചാലിയാറാണ് നമ്മുടെ ഉത്തരം അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നമ്മൾ എന്തൊക്കെ പഠിക്കും? ആദ്യം നദികളുടെ ഓർഡർ അറിയണം അല്ലേ. നദികൾ, ആദ്യത്തെ വലിയ നദി നമുക്ക് എല്ലാവർക്കും അറിയാം, രണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയ നദി അറിയാം, മൂന്നാമത്തെ അറിയാം. അപ്പം നമ്മൾ ഏകദേശം കുറച്ച് നദികളുടെ നീളം അറിഞ്ഞിരിക്കുക, ആ നീളം കിലോമീറ്റർ അറിയുക, മൈലിലുള്ള ദൂരവും അറിയുക കേട്ടോ. കാരണം ഈ ചാലിയാറിൻ്റെ തന്നെ ദൂരം മൈലിൽ എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 105 മൈൽ ദൂരം ഓർക്കുക. കിലോമീറ്ററിൽ 169 കിലോമീറ്ററാണ് ചാലിയാറിൻ്റെ ദൂരം. കാണാതെ പഠിക്കണ്ട. നാലാമത്തെ നദി എന്നല്ലേടെ ചോദ്യം. നാലാമത്തെ നദി ചാർ ഇല്ലേ അതിൽ, ചാലിയാറിൻ്റെ ചാർ. ചാർ എന്ന് പറഞ്ഞാൽ ഏക് ദോം തീൻ ചാർ, ചാർ ചാലിയാർ നാല് അല്ലേ. അപ്പോൾ നാലാമത്തെ വലിയ നദി ഏതാണ്? ചാലിയാറാണ്, മറക്കരുത്. നാലാമത്തെ വലിയ നദി ചാലിയാർ. ഇനി ഒരൊറ്റ ചെറിയ കഥയിലൂടെ നമ്മൾ എല്ലാ നദികളുടെ ഓർഡറും ഇപ്പോൾ പഠിക്കും കേട്ടോണേ. ഒരു ചെറിയ കഥയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അതായത് ഈ കഥയിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്, ഒരച്ഛനുണ്ട്, അച്ഛൻ്റെ അച്ഛൻ അമ്മയില്ല, അമ്മ ഇല്ല, മരിച്ചുപോയി. അപ്പോൾ ഒരച്ഛൻ, അച്ഛന് രണ്ട് മക്കൾ. ആ മൂത്ത പുത്രൻ്റെ പേരാണ് ഭരതൻ, മൂത്ത മകൻ്റെ പേരെന്താണ്? ഭരതൻ. അപ്പോഴേ നമ്മൾ മൂത്ത പുത്രനെ പെരിയവൻ എന്ന് പറയല്ലേ, പെരിയവൻ ഭരതൻ. അവനൊരു പെങ്ങളുകുട്ടിയുണ്ട്, പെങ്ങളുകുട്ടിയുടെ പേരില്ല, പെങ്ങളുകുട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കുട്ടിയെ മൂവാറ്റുപുഴയിലുള്ള ഒരു മാമൻ്റെ വീട്ടിൽ നിർത്തിയാണ് പഠിപ്പിക്കുന്നത്. കാരണം ഇവിടെ അമ്മയില്ല. അപ്പോൾ ഈ ഭരതന് ജോലിയുണ്ട്. ഭരതൻ പെട്രോൾ പമ്പിലാണ് ജോലി കേട്ടോ, ശ്രദ്ധിക്കണേ, ഈ കഥ മനസ്സിൽ വരണേ. അപ്പം ഭരതൻ എവിടെയാണ് ജോലി? പെട്രോൾ പമ്പിലാണ് ജോലി. അച്ഛൻ ചാലക്കുടിയിലുള്ള ഒരു കടയിൽ നിൽക്കുന്നതാണ്. അച്ഛനും ജോലിയുണ്ട്, അച്ഛൻ എവിടെയാണ്? ചാലക്കുടിയിലൊരു ഷോപ്പിലൊരു കടയിൽ നിൽക്കുന്നതാണ് അച്ഛൻ. അപ്പോൾ അനിയത്തി പെങ്ങളുകുട്ടി എവിടെയാണ് നിർത്തിയിരിക്കുന്നത്? മൂവാറ്റുപുഴയിലുള്ള ചന്ദ്രമാമൻ്റെ വീട്ടിലാണ്. അവിടെ നിന്നാണ് കുട്ടി പഠിക്കുന്നത്. ഇനി ശ്രദ്ധിക്കണേ, കഥ ശ്രദ്ധിക്കണം. അപ്പം പെരിയവനായ ഭരതൻ, പെരിയവൻ എന്ന് പറഞ്ഞാൽ ഭരതൻ മൂത്തവൻ അല്ലേ. പെരിയവനായ ഭരതൻ പമ്പടച്ചിട്ട്, പെട്രോൾ പമ്പിലല്ലേ ജോലി എന്ന് ഞാൻ പറഞ്ഞേ, ആ പമ്പടച്ചിട്ട് ചാലിലൂടെ ചാലക്കുടിയിലുള്ള കടയിലെത്തി. കടയിലെത്തി അച്ഛനെ കാണുകയാണ്, കടയിലെത്തി അച്ഛനെ കണ്ടു. അച്ഛനെയും കൂട്ടിക്കൊണ്ട് നേരെ എങ്ങോട്ട് പോവുകയാണ്? ബസ് കയറണം അല്ലേ. ഏത് ബസ്? കല്ലട ബസ്. ഏത് ബസ്സാണ്? കല്ലട ബസ്സിൽ കയറി നേരെ മൂവാറ്റുപുഴയ്ക്ക് പോവുകയാണ്. കല്ലട ബസ്സിൽ കയറി നേരെ എവിടെ പോകുന്നു? മൂവാറ്റുപുഴയ്ക്ക് പോകുന്നു. അപ്പോൾ അവിടെ ചെന്ന് ഇറങ്ങി, അവിടെ ചെന്നിറങ്ങിയപ്പോൾ വെറും കൈയോടെ കയറി പോരുതല്ലോ പെങ്ങളുകുട്ടിയെ കാണാൻ അല്ലേ. അപ്പോൾ പെങ്ങളുകുട്ടിക്ക് കുറച്ച് വളയൊക്കെ മേടിച്ച്, വളയെല്ലാം കടയിൽ കയറി മേടിച്ച് നേരെ പെങ്ങളുകുട്ടിയെ കാണാൻ പോവുകയാണ്. അപ്പോൾ വളയും മേടിച്ച് നേരെ എവിടെ പോകുന്നു? ചന്ദ്രമാമൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. വളയും മേടിച്ച് നേരെ ചന്ദ്രമാമൻ്റെ വീട്ടിലല്ലേ പെങ്ങളുകുട്ടി നിൽക്കുന്നത്. അപ്പോൾ അവിടെ ആണ് പെങ്ങളുകുട്ടി. അപ്പോൾ പെങ്ങളുകുട്ടിയെ കാണാൻ പോകുന്നു. കഥ തീർന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, പെരിയ ഭരതൻ, പെരിയവനായ ഭരതൻ പമ്പടച്ചിട്ട് ചാലിലൂടെ ചാലക്കുടിയിലുള്ള കടയിലെത്തി അച്ഛനെയും കൂട്ടി, അച്ഛനെയും കൂട്ടി നേരെ എങ്ങോട്ട്? ഏത് ബസ് കയറി? കല്ലട ബസ് കയറി മൂവാറ്റുപുഴയിലെത്തി. ആ മൂവാറ്റുപുഴയിലെത്തിയതിന് ശേഷം വള മേടിച്ചു, വള മേടിച്ചിട്ട് ചന്ദ്രമാമൻ്റെ വീട്ടിലെത്തി. തീർന്നേ കഥ, തീർന്നേ. അപ്പം ഈ കോഡ് നമുക്ക് എഴുതാം. അപ്പം നമ്മുടെ കോഡ് എന്തായിരുന്നു? പെരിയവനായ ഭരതൻ അല്ലേ. അതാ നമ്മൾ കോഡ് എഴുതി. പെരിയവനായ ഭരതൻ, പെരിയ ഒന്ന് അല്ലേ, പെരിയ ആദ്യത്തെ ഏറ്റവും നീളം കൂടിയ വലിയ നദിയാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയ. രണ്ട്, ഭരതൻ ഭാരതപ്പുഴ, രണ്ട് ഭരതൻ ഭാരതപ്പുഴ. മൂന്നാമത്തെ നദി പമ്പ, മൂന്നാമത്തെ നദി പമ്പ. നാല്, ചാലിലൂടെ ചാലിയാർ അല്ലേ, ഫോർ ചാർ ചാലിയാർ ചാലിലൂടെ. അഞ്ച്, ചാലക്കുടിപ്പുഴ, അഞ്ച് ചാലക്കുടിപ്പുഴ. ആറ് കട കണ്ടാടെ കടലുണ്ടിപ്പുഴ, ഏതാണ്? കടലുണ്ടിപ്പുഴയാണ് ആറ്. അടുത്തത് ഏഴ്, അച്ഛനെ, അച്ഛൻ കോവിലാർ, ഏഴ് അച്ഛൻ കോവിലാർ. കല്ലടയാർ, ഏതാണ്? കല്ലടയാർ, കല്ലട ബസ്സിൽ കയറി. മൂവാറ്റുപുഴയാർ, ഏതാണ്? മൂവാറ്റുപുഴയാർ, മറക്കരുത്. വള വാങ്ങി, വളപട്ടണം പുഴ, ഏതാണ്? വളപട്ടണം പുഴ. പെങ്ങളെ കാണാൻ ചന്ദ്രൻ മാമൻ്റെ വീട്ടിലാണ് പോകുന്നത് അല്ലേ. ചന്ദ്രഗിരിപ്പുഴ, ഏതാണ്? ചന്ദ്രഗിരിപ്പുഴ. കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദിയാണ്
ചന്ദ്രഗിരി പുഴ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കൂടുതൽ സിമ്പിൾ. അപ്പോൾ ഇനി നമ്മളടുത്ത് കേരളത്തിലെ അഞ്ചാമത്തെ ഏറ്റവും നീളം കൂടിയ നദി ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഓർത്ത് പറയാൻ പറ്റും, പെരിയവൻ വരതൻ പമ്പടച്ച് ചാലിലൂടെ ചാലക്കുടിപ്പുഴ. ചാലക്കുടിപ്പുഴയാണ് അഞ്ചാമത് ചോദിച്ചിട്ടുള്ളതാണ്. കേരളത്തിലെ അഞ്ചാമത്തെ നീളം കൂടിയ നദി ചാലക്കുടിപ്പുഴ, ആറ് കടലുണ്ടി ഓർക്കുക. ഇനി ഇതിൻ്റെ എല്ലാം നീളം അറിഞ്ഞിരിക്കുക അല്ലേ, കിലോമീറ്ററും അറിയുക. ഇതിൽ ചാലിയാറിൻ്റെ നീളം മൈലിലും ചോദിച്ചിട്ടുണ്ട്, 105 മൈൽ ദൂരം കേട്ടോ. അപ്പം നമ്മൾ അതും കൂടെ ഓർഡർ അറിഞ്ഞിരിക്കുക. അപ്പം നമ്മൾ ഈ ഓർഡർ പഠിച്ചു കഴിഞ്ഞു, ഇനി ഇതിൻ്റെ നീളങ്ങളും കൂടെ അറിഞ്ഞിരിക്കുക. പെരിയാർ 244 കിലോമീറ്ററാണ് കേരളത്തിൽ. പെരിയാറിൻ്റെ നീളം എത്ര എന്ന് ചോദിച്ചാൽ 244 കിലോമീറ്റർ. മൈൽ ദൂരവും അറിഞ്ഞിരിക്കുക, 152 മൈലാണ് പെരിയാർ. 152 മൈൽ പെരിയാർ. ഭാരതപ്പുഴ, ഭാരതപ്പുഴയുടെ കിലോമീറ്റർ 209 കിലോമീറ്റർ. 209 കിലോമീറ്റർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി. 209 കിലോമീറ്റർ, 130 മൈലാണ് ദൂരം. 130 മൈൽ. മൂന്നാമത്തത് പമ്പ, പമ്പ 176 കിലോമീറ്ററാണ് ദൂരം. 176 കിലോമീറ്റർ നീളം, 109 മൈലാണ് ദൂരം. 109 മൈൽ. ചാലിയാർ ചോദിച്ചിട്ടുണ്ട്, ചാലിയാർ മൈലിൽ എത്ര എന്നാണ് ചോദിച്ചത്. ചാലിയാറിൻ്റെ ദൂരം 169 കിലോമീറ്ററാണ് ചാലിയാർ. 105 മൈലാണ് ദൂരം. 105 മൈൽ. അടുത്ത അഞ്ചാമത്തത് ചാലക്കുടിപ്പുഴ. ആദ്യത്തെ അഞ്ചെണ്ണത്തിൻ്റെയെങ്കിലും മൈൽ ദൂരം അറിഞ്ഞിരിക്കണം. ചാലക്കുടിപ്പുഴ 145.5 കിലോമീറ്ററാണ് ചാലക്കുടിപ്പുഴയുടെ നീളം. മൈലിൽ ചോദിച്ചാൽ 90.4 ആണ്, 90.4. ചാലക്കുടി കഴിഞ്ഞാൽ അടുത്ത ഏതാണ്, കടലുണ്ടി അല്ലേ. കടലുണ്ടിപ്പുഴയുടേതും കൂടെ അറിഞ്ഞിരിക്കുക. കടലുണ്ടിപ്പുഴ 130 കിലോമീറ്ററാണ് നീളം. 130 കിലോമീറ്ററാണ് ആ കടലുണ്ടി കഴിഞ്ഞാൽ അടുത്ത കണ്ടത് അച്ചൻകോവിലാർ. അച്ചൻകോവിലാറ് 128 ആണ് കേട്ടോ. 128 ഓർക്കുക, 128 കിലോമീറ്റർ. അടുത്തത് മൂവാറ്റുപുഴയും കല്ലടയാർ. മൂവാറ്റുപുഴയാറും കല്ലടയാറും സെയിം തന്നെയാണ്. കല്ലടയാറും മൂവാറ്റുപുഴയും ഏത് തന്നെയാണ്, മൂവാറ്റുപുഴയും 121 കിലോമീറ്ററാണ് ദൂരം. 121 കിലോമീറ്ററാണ് രണ്ടിൻ്റെയും ദൂരം. അത് കഴിഞ്ഞാൽ വളപട്ടണം, വളപട്ടണം, വളപട്ടണം 110 ഓർക്കുക, അത് ഓർക്ക എളുപ്പമാണേ. 110 നോക്കടേ, വളപട്ടണം 10 പട്ടണം എന്ന് ഓർക്കുക. 10 പട്ടണം ഓർക്കുക കേട്ടോ, പട്ടണം ഓർക്കുക. വളപട്ടണം 110 കിലോമീറ്ററാണ്. അവസാനം ചന്ദ്രഗിരിപ്പുഴ അല്ലേ, ചന്ദ്രഗിരിപ്പുഴ 105. ചന്ദ്രഗിരിപ്പുഴ 105 കിലോമീറ്റർ. ചന്ദ്രഗിരിപ്പുഴയുടെ നീളം എത്രയാണ്, 105 കിലോമീറ്റർ. അപ്പം നമ്മുടെ ചോദ്യം നാലാമത്തെ നദി എന്നായിരുന്നു, ചാലിയാറായിരുന്നു നമ്മുടെ ആൻസർ അല്ലേ. അപ്പം 169 കിലോമീറ്ററാണ് ചാലിയാറിൻ്റെ നീളം എന്ന് പറഞ്ഞു. മൈൽ ചോദിച്ചാൽ 105 മൈലാണെന്ന് പറഞ്ഞു അല്ലേ. ഈ ചാലിയാറ്, ഈ ചാലിയാറ് എന്നറിയപ്പെടുന്നത് ബേപ്പൂർ പുഴ അല്ലേ. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്ന നദി ഏത്, ചാലിയാറ്. കല്ലായിപ്പുഴ എന്ന് ചോദിച്ചാലും ചാലിയാറ് തന്നെയാണ് കേട്ടോ, അവിടെ മറക്കരുത്. ബേപ്പൂർ പുഴ ഓർക്കുക, ബേപ്പൂർ പുഴയെന്നും കല്ലായിപ്പുഴയെന്നും എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ ചാലിയാറ് തന്നെയാണ് കല്ലായിപ്പുഴ എന്നെല്ലാം അറിയപ്പെടുന്നത് അല്ലേ. മാത്രമല്ല നിലമ്പൂർ തേക്കിൻകാട്ടിലൂടെ ഒഴുകുന്ന നദി ഏത് അല്ലേ. നിലമ്പൂർ ചോദിച്ചിട്ടുള്ളതല്ലേ, നിലമ്പൂർ തേക്കിൻകാട്ടിലൂടെ ഒഴുകുന്ന നദി, നിലമ്പൂർ തേക്കിൻകാട്ടിലൂടെ ഒഴുകുന്ന നദി ഏതാണടേ, ചാലിയാറാണ്. ഏതാണ്, ചാലിയാറാണ് നിലമ്പൂർ തേക്കിൻകാട്ടിലൂടെ ഒഴുകുന്ന നദി. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയത് ഏത് നദീ തീരത്ത്, കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം ഓർക്കുക, കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയത് ഏത് നദീ തീരത്താണ്, നമ്മുടെ ചാലിയാറിൻ്റെ തീരത്താണ് കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയത്. ഈ ചാലിയാർ നദിയുടെ മലിനീകരണത്തിന് കാരണം ഏതാണ്, ഗോളിയോ റയോൺസ് ഫാക്ടറി അല്ലേ. മാവൂർ ഗോളിയോ റയോൺസ് ഫാക്ടറിയാണ് മലിനീകരണത്തിന് കാരണം അല്ലേ. മലിനീകരണത്തിന് കാരണം ചോദിച്ചാൽ മലിനീകരണത്തിന് കാരണം ഏതാണ്, ഗോളിയോ റയോൺസ്. മാവൂർ ഗോളിയോ റയോൺസ്, മാവൂർ ഗോളിയോ റയോൺസ് ഫാക്ടറിയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന മാലിന്യങ്ങളാണ് ഏത് നമ്മുടെ ചാലിയാർ നദിയുടെ മലിനീകരണത്തിന് കാരണം. ചാലിയാർ നദിയുടെ മലിനീകരണത്തിന് കാരണം എവിടെ, മാവൂർ ഗോളിയോ റയോൺസ് ഫാക്ടറിയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന മലിനീകരണങ്ങളാണ് ഓർക്കുക. ഈ ചാലിയാറിൻ്റെ ഉത്ഭവം എവിടെ നിന്നെന്ന് ചോദിക്കും. ചാലിയാറിൻ്റെ ഉത്ഭവം, നമ്മൾ ഉത്ഭവവും അറിയണം, പതിക്കുന്നതും അറിയണം അല്ലേ. അപ്പോൾ നമ്മൾ പണ്ട് കുട്ടികളോട് പറയും, ചാലിക്കിടന്ന് അലമ്പല്ലടെ, അലമ്പി കളിക്കല്ലടെ എന്ന് പറയും അല്ലേ. അപ്പോൾ ചാലിക്കിടന്ന് നമ്മൾ അലമ്പല്ലടെ, അലമ്പി കളിക്കല്ലെന്ന് പറയില്ലേ കുട്ടികളോട്. അപ്പം ഇങ്ങനെ ഓർക്കുക, ചാലിക്കിടന്ന് ഇളമ്പല്ലടെ മീൻസ് ഇളമ്പലേരി കുന്നുകൾ എന്നാണ്. ഇളമ്പലേരി കുന്നുകൾ ചാലിയാറിൻ്റെ ഉത്ഭവം, ചാലിക്കിടന്ന് ഇളമ്പല്ലടെ എന്ന് ഓർക്കുക. ചാലിയാറിൻ്റെ ഉത്ഭവം, ചാലിയാറിൻ്റെ ഉത്ഭവം ഇളമ്പലേരി കുന്നുകൾ, ഇളമ്പലേരി കുന്നുകൾ.
ഇളമ്പലേരി കുന്നുകളിൽ നിന്നാണ് നമ്മുടെ ചാലിയാർ നദി ഉത്ഭവിക്കുന്നത്. പതിക്കുന്നത് എവിടെയാണ്? പതനം അറബിക്കടലിൽ. പതനം അറബിക്കടലിലാണ്. പതനം അറബിക്കടല്, ഓർക്കുക, അറബിക്കടലിലാണ് പതനം. അപ്പോൾ ചാലിയാറിൻ്റെ നീളം 169 കിലോമീറ്റർ നീളമെന്ന് പറഞ്ഞു. മൈലിൽ പറഞ്ഞാൽ 105 മൈൽ എന്ന് ഓർക്കുക, 105 മൈൽ എന്ന് ഓർക്കുക. ബേപ്പൂർ പുഴ, കല്ലായിപ്പുഴ എന്നെല്ലാം അറിയപ്പെടുന്ന നമ്മുടെ ചാലിയാർ എന്ന് പറഞ്ഞു. അപ്പോൾ ചാലിയാർ ഏതൊക്കെ ജില്ലകളിലൂടെ ഒഴുകുന്നു എന്നും കൂടെ അറിഞ്ഞിരിക്കുക. വയനാട്, മലപ്പുറം, കോഴിക്കോട്. വയനാട്, മലപ്പുറം, കോഴിക്കോട് ഏതൊക്കെ സ്ഥലത്തൂടെയാണ് ഒഴുകുന്നത്? വയനാട്, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിലൂടെയെല്ലാം ഒഴുകുന്ന നദിയാണ് നമ്മുടെ ചാലിയാർ. ഇനി അടുത്തത് ഒരു റെയർ പോയിന്റ് ആണ്. അതായത് വായു ജല മലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ ലഹളയേത്? ശ്രദ്ധിച്ച് കേൾക്കുക. വായു ജല മലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ ലഹള, അതാണ് ചാലിയാർ ലഹള. ഏതാണ്? ചാലിയാർ ലഹള. അപ്പോൾ ഓർക്കുക, വായു ജല മലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ലഹള ഏതെന്ന് ചോദിച്ചാൽ അത് ചാലിയാർ ലഹള. ആ ചാലിയാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് കെ എ റഹ്മാൻ. ആരാണ്? കെ എ റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ചാലിയാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി. അപ്പോൾ വായു ജല മലിനീകരണത്തിനെതിരെ, നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും മലിനീകരണം കൂടിയ നദി എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്, ചാലിയാർ. പക്ഷേ ഇപ്പോൾ രണ്ടാം സ്ഥാനമായി. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും മലിനീകരണം കൂടിയ നദി പെരിയാറായി. പെരിയാറുമുണ്ട് കേരളത്തിലെ ഏറ്റവും മലിനീകരണം കൂടിയ നദികൾ. ഒന്ന് പെരിയാർ, രണ്ട് ഇപ്പോൾ ചാലിയാറായി. നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത് ചാലിയാറാണ്, ഓർക്കുക. അപ്പം അതിൽ തന്നെ നമുക്കൊരു ഓർമ്മ വരും. അതായത് വായു ജല വായു മലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ ലഹളയാണ് നമ്മുടെ ഏത് ലഹള? ചാലിയാർ ലഹള. ചാലിയാർ ലഹള, ഓർക്കുക. നേതൃത്വം വഹിച്ച വ്യക്തിയാണ് കെ എ റഹ്മാൻ. കെ എ റഹ്മാനാണ്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞാലി മരക്കാർ, കുഞ്ഞാലി മരക്കാർ വള്ളംകളി, കേട്ടോ, കുഞ്ഞാലി മരക്കാർ ട്രോഫി വള്ളംകളി നടക്കുന്നത് നമ്മുടെ ചാലിയാർ നദിയിലാണ്. കുഞ്ഞാലി മരക്കാർ ട്രോഫി വള്ളംകളി, ഓർക്കുക, കുഞ്ഞാലി മരക്കാർ, കുഞ്ഞാലി മരക്കാർ ട്രോഫി വള്ളംകളി, കേട്ടോ. എവിടെ, ഏത് നദിയിലെന്ന് ചോദിച്ചാൽ നമ്മുടെ ചാലിയാറിലാണ് കുഞ്ഞാലി മരക്കാർ ട്രോഫി വള്ളംകളി നടക്കുന്നത്, ചാലിയാറിലാണ്, ഓർക്കുക. അപ്പോൾ ഇത്രയേ പറഞ്ഞുള്ളൂ. ചാലിയാർ കേരളത്തിൽ നാലാം സ്ഥാനം എന്ന് ഞാൻ പറഞ്ഞു. നാലാമത്തെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ചാലിയാർ എന്നുണ്ട്. അതിൻ്റെ നീളം പറഞ്ഞു 169 കിലോമീറ്റർ നീളം. മൈലിൽ ചോദിച്ചാൽ 105 മൈൽ. ബേപ്പൂർ പുഴയെന്നും കല്ലായിപ്പുഴയെന്നും ഒക്കെ അറിയപ്പെടുന്നു. നിലമ്പൂർ തേക്കിൻകാട്ടിലൂടെ ഒഴുകുന്ന നദി ചാലിയാർ. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയത് ഏത് നദീ തീരത്തെന്ന് ചോദിച്ചാൽ ചാലിയാർ. മലിനീകരണത്തിന് കാരണമാകുന്നത്, അതായത് ചാലിയാർ നദി മലിനീകരണമാകുന്നതിന് പ്രധാന പങ്ക് ഏതാണ്? മാവൂർ ഗോളിയർ റോയൻസ് ഫാക്ടറിയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന മാലിന്യങ്ങൾ കാരണമാണ് മലിനീകരണത്തിന് കാരണമെന്ന് പറഞ്ഞു. ചാലിയാർ നദിയുടെ ഉത്ഭവം എവിടെ നിന്നെന്ന് പറഞ്ഞു. ഇളമ്പല്ലേ, ചാലിൽ കിടന്ന് ഇളമ്പല്ലേ എന്ന് നമ്മൾ പറയുന്നത് അങ്ങനെ ഓർത്താൽ മതി, കുട്ടികളോട് പറയുന്നതായിട്ട്. ചാലിക്കിടന്ന് ഇളമ്പല്ലേ, കളിക്കല്ലേ, ഇളമ്പല്ലേ എന്ന്. ഇളമ്പലേരി കുന്നുകൾ, ഓർക്കുക. പതനം അറബിക്കടൽ. വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൂടെ ഒഴുകുന്നു. ചാലിയാർ ലഹള എന്തെന്ന് പറഞ്ഞു? ജല വായു വായു ജല മലിനീകരണത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന ആദ്യ ലഹളയാണ് ചാലിയാർ ലഹള. നേതൃത്വം വഹിച്ചത് കെ എ റഹ്മാൻ. കുഞ്ഞാലി മരക്കാർ ട്രോഫി വള്ളംകളി നടക്കുന്നത് ചാലിയാർ. അടുത്ത ഓപ്ഷൻ കണ്ടാടെ. അടുത്ത കിടക്കുന്നത് ചാലക്കുടിയാണ് അല്ലേ? ചാലക്കുടി പുഴ അല്ലേ? നമ്മൾ ഈ ഓപ്ഷനിൽ നിന്ന് എടുത്തുള്ള ചോദ്യങ്ങളും കൂടെ പറയുവാണ്, ശ്രദ്ധിക്കുക. ചാലക്കുടി, ചാലക്കുടി പുഴയായിട്ട് ബന്ധപ്പെട്ട ചോദ്യം എന്താണ്? നമ്മൾ പറഞ്ഞു അഞ്ചാം സ്ഥാനമാണ് അല്ലേ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ അഞ്ചാമത്തെ നദിയാണ് ചാലക്കുടി പുഴ. 145.5 കിലോമീറ്ററാണ് കേട്ടോ. 145.5 കിലോമീറ്ററാണ് ഏത് നമ്മുടെ ചാലക്കുടിയുടെ നീളം അല്ലേ. മൈലിൽ ചോദിച്ചാൽ 90.4. അപ്പോൾ അത് നമ്മൾ ഈ ആദ്യത്തെ അഞ്ച് നദികളുടെ മൈൽ ഉൾപ്പെടെ അറിഞ്ഞിരിക്കുക, കേട്ടോ. അതുകൊണ്ടാണ് അതെടുത്ത് പറഞ്ഞത്. 145.5 കിലോമീറ്റർ നീളം ചാലക്കുടി അല്ലേ. ചോദ്യം എന്തൊക്കെയാണ്? ചാലക്കുടി പുഴ തൃശ്ശൂരാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ചാലക്കുടി പുഴയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇതാ കേട്ടോണേ. അതായത് ഏറ്റവും ജൈവ വൈവിധ്യമുള്ള നദി എന്നറിയപ്പെടുന്നത് ചാലക്കുടി പുഴ അല്ലേ. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള നദി എന്നറിയപ്പെടുന്നത് നദി ഏതാണ്? നമ്മുടെ ചാലക്കുടി പുഴ. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള നദിയാണ് ചാലക്കുടി പുഴ എന്ന് ഓർക്കുക. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം എവിടെയാണ്? അടേ തൃശ്ശൂരിലല്ലേ ഇടയിലെ അല്ലേ. ഓക്സ്ബോ തടാകം വൈന്തല, ഓർക്കുക, വൈന്തല. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം. ഈ ഓക്സ്ബോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പുഴകള് ഗതി തിരിഞ്ഞൊഴുകി പോകുന്ന ആ ഒരു ഇതാണ് ഓക്സ്ബോ. അങ്ങനെ രൂപം കൊള്ളുന്നതാണ് ഓക്സ്ബോ തടാകം. നദികള് ഗതി തിരിഞ്ഞ് പല പല വഴികളായിട്ട് ഗതി തിരിഞ്ഞ് ഒഴുകുന്നതാണ്, അങ്ങനെ രൂപം കൊള്ളുന്നതാണ് ഓക്സ്ബോ എന്ന് തടാകം എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തിലെ തന്നെ ഏക ഓക്സ്ബോ തടാകം, കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം എന്ന് പറയുന്നത് വൈന്തല. വൈന്തല തൃശ്ശൂരിലാണ്, ഓർക്കുക, വൈന്തല, കേട്ടോ. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം വൈന്തല. ചാലക്കുടി പുഴയായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഈ പറയുന്നത്. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം വൈന്തല തൃശ്ശൂരാണെങ്കിൽ ഇന്ത്യയിലെയും കൂടെ അറിഞ്ഞിരിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം ബീഹാറിലെ കൺവർ തടാകം, കേട്ടോ. ബീഹാറിലെ
കൻവർ തടാകം. ബീഹാറിലെ കൻവർ, ഓർക്കുക, ബീഹാറിലെ കൻവർ തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം വൈന്ദല തൃശ്ശൂർ, ഓർക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഏറ്റവും ജൈവ വൈവിധ്യമുള്ള നദിയാണ് നമ്മുടെ ചാലക്കുടി പുഴ. ഈ ചാലക്കുടി പുഴയിലാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം, വാഴച്ചാൽ വെള്ളച്ചാട്ടം എല്ലാം ആതിരപ്പള്ളി കേട്ടിട്ടില്ലേ? ആതിരപ്പള്ളി വാട്ടർഫോള്, ആതിരപ്പള്ളി വാഴച്ചാൽ ഇതെല്ലാം എവിടെയാണ്? ഡേ ചാലക്കുടി പുഴയിൽ തന്നെയാണ്, മറക്കരുത്. ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദി എന്നറിയപ്പെടുന്നതും ചാലക്കുടിയാണ്. ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്ത് കേട്ടോ, ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദി, ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദി ഏത് തന്നെയാണ്? നമ്മുടെ ചാലക്കുടി പുഴ തന്നെയാണ് ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദി എന്നറിയപ്പെടുന്നത്. ഈ ചാലക്കുടി പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഡാമുകളും കൂടെ അറിഞ്ഞിരിക്കുക. കാരണം ചോദിച്ചിട്ടുള്ളതാണ്, ഷോളയാർ ഡാമൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് PSC, ഓർക്കുക. അതുമാത്രമല്ല, ഷോളയാർ മാത്രമല്ല, ഷോളയാർ ഒരുവിധം എല്ലാവരും എഴുതും ചാലക്കുടി പുഴയിലാണ്, നമ്മുടെ തൃശ്ശൂരിലാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ വേറെയും കൊണ്ട് ഓർത്തിരിക്കാൻ ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ചാലക്കുടി പുഴയിലുള്ള ഡാമുകൾ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിൽ ചാലക്കുടി എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ ആര് വരുവോടെ? കലാഭവ മണി വരും അല്ലേ? അപ്പം നല്ല കലാകാരനായ, നല്ല മനുഷ്യസ്നേഹിയായ, ഒരു നല്ലൊരു കലാകാരനായ കലാഭവ മണി ഓർക്കും. കാരണം കലാഭവ മണി മരിച്ചുപോയി. ഇപ്പോഴും ആൾക്കാർക്ക്, ആ ചാലക്കുടിക്കാർക്ക് വിഷമമാണ് കലാഭവമണിയെ ഓർത്താൽ. ഇപ്പോഴും എല്ലാവരുടെ മനസ്സിലും എന്താണ്, ഭയങ്കര വിഷമമുള്ള കാര്യമാണ് അല്ലേ, നല്ലൊരു കലാകാരൻ. അപ്പോൾ ആ ചാലക്കുടി പുഴയിലുള്ള ഡാമുകൾ പറയാനുള്ള എളുപ്പ വഴുതാ കേട്ടോണേ. ചാലക്കുടിയിൽ ചെന്ന് നമ്മൾ ആദ്യം കലാഭവ മണിയെ ഓർക്കും. ഓർക്കുമ്പോൾ നമുക്ക് മനസ്സിൽ സങ്കടം അല്ലേ, മനസ്സിൽ പ്രയാസം. നമ്മൾ പറയില്ല മനസ്സിലല്ലേടെ പ്രയാസം വരുന്നത്, അല്ലേ, ഹൃദയത്തിൽ. അപ്പോൾ ആ പ്രയാസം ഇങ്ങനെ വേദന വന്ന് വന്ന് നെഞ്ചിൽ കുത്തും അല്ലേ, അങ്ങനെയല്ലേ നമ്മുടെ കണ്ണ് നിറയുന്നത് അല്ലേ. അപ്പോൾ അതിങ്ങനെ നെഞ്ചിൽ കുത്തണമെങ്കിൽ ഇങ്ങനെ പ്രയാസം പെരുകി 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 കുത്തണം. പെരിങ്ങൽ കുത്ത്, എന്താണ് പെരിങ്ങൽ കുത്ത്? ഡാം പെരിങ്ങൽ പെരുകി കുത്തണം, പെരിങ്ങൽ കുത്ത്. അപ്പോൾ നമ്മുടെ കണ്ണ് നിറയും അല്ലേ, മിഴിയങ്ങ് നിറയും. മിഴി നിറയത്തില്ലേ? ആ മിഴിയങ്ങ് നിറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യോടെ, ആരും കാണാതെ ഷോളിൻ്റെ തുമ്പെടുത്ത് ആ മിഴിയങ്ങ് തുടയ്ക്കണം കേട്ടോ. എന്താണ്, ഷോളിൻ്റെ തുമ്പെടുത്ത് ആ മിഴിയങ്ങ് തുടയ്ക്കും, ഓർക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിൻ്റ് എന്താണ്, ചാലക്കുടിയിൽ ചെല്ലുമ്പോൾ കലാവുമണി ഓർത്ത് പ്രയാസം മനസ്സിൽ വരും. അപ്പോൾ അത് അങ്ങനെ പെരുകി പെരുകി കുത്തും, നെഞ്ചിൽ പ്രയാസം വരും, പെരിങ്ങൽ കുത്തായി. അപ്പം നമ്മൾ ആരും കാണാതെ ഷോളിൻ്റെ തുമ്പെടുത്ത് ആ മിഴിയങ്ങ് തുടയ്ക്കണം. ഈ പറഞ്ഞതും ഈ കാണിച്ചു തന്നതും നിങ്ങളുടെ മനസ്സിൽ ഇരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരും എന്താ നോക്കിക്കോണം, ചാലക്കുടി പുഴ, ചാലക്കുടി ചെല്ലുമ്പോൾ പെരിങ്ങൽ കുത്ത്. അതേതാണ് പറഞ്ഞത്, പെരിങ്ങൽ കുത്തിടാം, ഓർക്കുക, പെരിങ്ങൽ കുത്ത് അല്ലേ. പെരിങ്ങൽ കുത്ത് പറഞ്ഞു, പെരിങ്ങൽ കുത്ത് ചാലക്കുടി പുഴ അല്ലേ. അപ്പം നമ്മുടെ മിഴി അങ്ങ് നിറയുമ്പോൾ നമ്മൾ എന്തെടുത്തു, ഷോൾ എടുത്തു. ഷോളയാർ, ഏതാണ് ഷോളയാർ, ഏതാണ് ഷോളയാർ, ഷോളിൻ്റെ തുമ്പെടുത്ത് മിഴി തുടച്ചെന്നാണ് ഞാൻ പറഞ്ഞല്ലേ. അതുകൊണ്ടാണ് അതങ്ങനെ എടുത്തു പറഞ്ഞത്. അവിടെ ഒരു കൺഫ്യൂഷൻ വരും, ശ്രദ്ധിക്കുക. ഷോളിൻ്റെ തുമ്പെന്നാണ് ഞാൻ പറഞ്ഞല്ലേ, തുമ്പെടുത്ത് മിഴി, തുമ്പൂർ മുഴി ഡാം. ഏതാണ് തുമ്പൂർ, തുമ്പെടുത്ത് മിഴി മുഴിയാക്കുക, തുമ്പൂർ മുഴി ഡാം. തുമ്പൂർ മുഴി ഡാം ഏത് നദിയിൽ? ചാലക്കുടി പുഴ. എന്നാൽ മൂഴിയാറുണ്ട്, അത് പത്തനംതിട്ട ജില്ലയിലാണ്. മൂഴിയാർ എവിടെയാണ് ഡേ, പത്തനംതിട്ട ജില്ലയിലാണ്, മാറിപ്പോകരുത്. അതുകൊണ്ടാണ് ഞാൻ ഷോളിൻ്റെ തുമ്പെന്ന് പറഞ്ഞത്. ഷോളയാർ ചാലക്കുടി എന്ന് പറയാം. അപ്പോൾ ഷോളിൻ്റെ തുമ്പെന്ന് പറയുമ്പോൾ മനസ്സിൽ വരണം തുമ്പൂർ മുഴി, തുമ്പെടുത്ത് മിഴി തുടച്ചു. തുമ്പൂർ മുഴി ഡാം എവിടെയാണ്? നമ്മുടെ ചാലക്കുടി പുഴ. അപ്പോൾ ചാലക്കുടി പുഴയിൽ സ്ഥിതി ചെയ്യുന്ന മൂന്ന് ഡാമും നമ്മൾ പഠിച്ചു അല്ലേ. നമ്മളിങ്ങനെ പല ഡാമുകളും ഏതൊക്കെ നദികളാണെന്ന് ഞാൻ ഷോർട്ട് കട്ടിൽ പറഞ്ഞു തരും, എളുപ്പ രീതിയിൽ പറഞ്ഞു തരും. ഓർക്കുക, ചാലക്കുടി പുഴയിലുള്ളത് പെരിങ്ങൽ കുത്ത്, ചോളയാർ, തുമ്പൂർ മുഴി ഡാം, ചാലക്കുടി പുഴയിലെ ഡാമുകളാണ്, മറക്കരുത്. ഈ ചാലക്കുടി പുഴയുടെ ഉത്ഭവം അറിഞ്ഞിരിക്കുക. ചാലക്കുടി പുഴയുടെ ഉത്ഭവം ആനമലയിൽ നിന്നാണ് കേട്ടോ, ആനമല. അപ്പോൾ ചാലക്കുടി പുഴ ഉത്ഭവിക്കുന്നത് ആനമല. ഈ ചാലക്കുടി പുഴയുടെ പതനസ്ഥാനം ചോദിച്ചിട്ടുണ്ട്, പതിക്കുന്നത് കൊടുങ്ങല്ലൂർ കായൽ. PSC ചോദിച്ചിട്ടുള്ളതാണ്, കൊടുങ്ങല്ലൂർ കായലിലാണ് ഏത് നമ്മുടെ ചാലക്കുടിയുടെ പതനം കേട്ടോ. അപ്പോൾ പതനം ഓർക്കുക, കൊടുങ്ങല്ലൂർ കായൽ. പതനം ഏത് കായലാണ്? കൊടുങ്ങല്ലൂർ കായലിലാണ് ചാലക്കുടി പുഴ പതിക്കുന്നത്. ആനമലയിൽ ഉത്ഭവിച്ചു, കൊടുങ്ങല്ലൂർ കായലിൽ പതിക്കുന്നു ചാലക്കുടി പുഴ, മറക്കരുത്. അടുത്തത്, ചാലക്കുടി പുഴയെ മലിനീകരിക്കുന്ന കാതികൂടം വിഷം, കാതികൂടം അല്ലെങ്കിൽ കളകൂടം വിഷം പുറന്തള്ളുന്ന കമ്പനിയാണ് നീറ്റ ജലാറ്റിൻ. ഏതാണ്? നീറ്റ ജലാറ്റിൻ എന്ന കമ്പനിയാണ്, ഓർക്കുക. റയർ പോയിന്റ് ആണ് ഓർക്കണേ. അതായത് ചോദ്യം ഇങ്ങനെയാണ്, ചാലക്കുടി പുഴയെ മലിനീകരിക്കുന്ന കാതികൂട വിഷം, കാതികൂടം വിഷം പുറന്തള്ളുന്ന കമ്പനി ഏത്? നീറ്റ ജലാറ്റിൻ എന്ന കമ്പനിയാണ് ചാലക്കുടി പുഴയെ മലിനീകരിക്കുന്ന കാതികൂട വിഷം പുറന്തള്ളുന്നത്, ഓർക്കുക. നമ്മൾ പറഞ്ഞ പോയിന്റുകൾ എന്തൊക്കെയാണ്? ചാലക്കുടി പുഴ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, 145.5 km. കേരളത്തിൽ എത്രാം സ്ഥാനമാണടേ? അഞ്ചാം സ്ഥാനമാണ് ചാലക്കുടി പുഴ. അഞ്ചാമത്തെ ഏറ്റവും നീളം കൂടിയത്, 90.4 miles എന്ന് പറഞ്ഞു. ഏറ്റവും ജൈവ വൈവിധ്യമുള്ള നദി ചാലക്കുടി പുഴ. കേരളത്തിലേക്ക് ഓക്സ്ബോ തടാകം വൈന്ദല തൃശ്ശൂർ, ഓർക്കുക, ചാലക്കുടി പുഴയുടെ അടുത്താണ്, ഓർക്കുക.
ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകം, ബീഹാറിലെ കൺവർ തടാകം, ആതിരപ്പള്ളി, ആതിരപ്പള്ളി വെള്ളച്ചാട്ടം, വാഴച്ചൽ, ഇതെല്ലാം ചാലക്കുടി പുഴയിലാണ്. മത്സ്യസമ്പത്തുള്ള കേരളത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദി എന്നറിയപ്പെടുന്നത് ചാലക്കുടി പുഴ. അപ്പോൾ നമ്മൾ ചാലക്കുടി പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഡാമുകൾ പറഞ്ഞു. പെരിങ്ങൽ കുത്ത്, ഷോളയാറ്, തുമ്പൂർ മുഴി ഡാം, ഇതെല്ലാം ചാലക്കുടി പുഴയിലാണ്. ഉത്ഭവ മാനമല എന്നോർക്കുക, പതിക്കുന്നത് കൊടുങ്ങല്ലൂർ കായൽ. ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് കാതികൂട വിഷം എന്താണ്? ചാലക്കുടി പുഴയെ മലിനീകരിക്കുന്ന കാതികൂടം എന്ന വിഷം പുറന്തള്ളുന്ന കമ്പനി ഏത്? നീറ്റ ജലാറ്റിൻ. അടുത്ത കണ്ടടെ ഓപ്ഷനിൽ പമ്പ അല്ലേ. പമ്പയിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ലേ പമ്പ അല്ലേ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദിയാണ്, മൂന്നാമത് അല്ലേ. മൂന്നാമത്തെ നദി നീളം ചോദിച്ചാൽ 176 കിലോമീറ്റർ നീളം, മൈലിൽ ചോദിച്ചാൽ 109 മൈൽ ദൂരം, ഓർക്കുക. അപ്പോൾ പമ്പ, അപ്പോൾ നമ്മൾ പമ്പയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ പമ്പയെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. പമ്പ കേരളത്തിൽ ഏറ്റവും മൂന്നാമത്തെ നീളം കൂടിയ നദി അല്ലേ. 176 കിലോമീറ്റർ ദൂരം എന്ന് പറഞ്ഞു, 109 മൈൽ എന്ന് പറഞ്ഞു. തിരുവിതാംകൂറിൻ്റെ ജീവനാടി ചോദിച്ചിട്ടില്ലേ. ദക്ഷിണ ഭഗീരഥി, കേരളത്തിൻ്റെ പുണ്യ നദി, ഇതെല്ലാം ഏതാണ് വിശേഷണം? പമ്പ എന്തൊക്കെ പറഞ്ഞു? തിരുവിതാംകൂറിൻ്റെ ജീവനാടി അല്ലേ. തിരുവിതാംകൂറിൻ്റെ ജീവനാടി, ജീവനാടി അല്ലേ. തിരുവിതാംകൂറിൻ്റെ ജീവനാടി, കേരളത്തിൻ്റെ പുണ്യ നദി, കേരളത്തിൻ്റെ പുണ്യ നദി, കേരളത്തിൻ്റെ പുണ്യ നദി പമ്പ നദി. അടുത്ത് നമ്മൾ എന്ത് പറഞ്ഞു? ദക്ഷിണ ഭഗീരഥി, ദക്ഷിണ ഭഗീരഥി എന്നൊക്കെ അറിയപ്പെടുന്ന ഏത് തന്നെയാണ്? നമ്മുടെ പമ്പാ നദി. പമ്പയുടെ പ്രാചീനകാല നാമം ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ബാരിസ് അല്ലേ. പമ്പയുടെ പ്രാചീനകാല നാമം ബാരിസ്, ബാരിസ് എന്നറിയപ്പെട്ടിരുന്നത് പമ്പയാണ്, മറക്കരുത്. ബാരിസ് എന്ന് അറിയപ്പെട്ടിരുന്നത് പമ്പ. ഈ പമ്പ ഉത്ഭവിക്കുന്നത് പുളിച്ചി മല അല്ലേ. പമ്പ ഉത്ഭവം, ഉത്ഭവം എവിടെ നിന്നാണ്? ഉത്ഭവം പമ്പയുടെ ഉത്ഭവം പുളിച്ചിമല, പുളിച്ചിമല പീരുമേട് പീഠഭൂമിയാണ് കേട്ടോ. പുളിച്ചിമല പീരുമേട് കേട്ടോ, പീരുമേട് പീഠഭൂമിയാണ് ഓർക്കുക. പുളിച്ചിമല, പുളിച്ചിമലയിൽ നിന്ന് പമ്പ ഉത്ഭവിച്ച് വേമ്പനാട്ട് കായലിൽ പതിക്കുന്നു. ഏത് കായലിൽ പതിക്കുന്നു? വേമ്പനാട്ട് കായലിൽ പതിക്കുന്നു, ഓർക്കുക. അപ്പൊ പതനം വേമ്പനാട്ട് കായൽ, കാരണം അതൊക്കെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. പമ്പ പതിക്കുന്നത് വേമ്പനാട്ട് കായൽ. ഓപ്ഷൻ തരും അഷ്ടമുടി കായൽ, വേമ്പനാട്ട് കായൽ, ശാസ്താംകോട്ട, അറബിക്കടൽ എന്നൊക്കെ പറഞ്ഞു തരും. അപ്പൊ ഓർക്കുക, പമ്പ പതിക്കുന്നത് വേമ്പനാട്ട് കായൽ. അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന നദി ഏത് എന്ന് ചോദിച്ചാലും അറിഞ്ഞിരിക്കണം. സോ സിമ്പിൾ, അത് നോക്കിക്കോണേ. വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന നദികളാണ് നമ്മൾ ഈ പറയാൻ പോകുന്നത്. ഇതിലെ നമ്മുടെ കഥാപാത്രം അച്ഛനാണ്. അച്ഛൻ ഒരേ ഒരു മകൾ മീന, അച്ഛൻ്റെ ഒരേ ഒരു മകളാണ് മീന. അപ്പോൾ കൊച്ചിലെ ആയിരിക്കുമ്പോൾ ഈ കുട്ടികളെ അച്ഛനൊക്കെ അല്ലേ ശബരിമലയ്ക്ക് കൊണ്ടുപോകുന്നത് അല്ലേ. എന്തായാലും നമ്മൾ ചോദിച്ചത് കണ്ട, വേമ്പനാട്ട് കായൽ പതിക്കുന്നതാണ് ഓർക്കുക. അല്ലെങ്കിൽ പമ്പയുടെ പതനം എന്ന് ചോദിച്ചാലും പമ്പ, ഇവിടെ നമ്മൾ ശബരിമലയിൽ പോകണം എന്ന് ഓർക്കുക, മനസ്സിൽ വരണം കേട്ടോ. അതായത് അച്ഛൻ, അച്ഛൻ്റെ ഒരേ ഒരു മകൾ മീന, മീനയും കൊണ്ട് മണികണ്ഠനെ കാണാൻ പോവുകയാണ് അല്ലേ. പമ്പ, പമ്പയിൽ കഴിഞ്ഞിട്ടല്ലേ മണികണ്ഠനെ കാണാൻ പോവേണ്ടേ. അപ്പം ഇവരെ അച്ഛൻ മീനയും കൊണ്ട് മണികണ്ഠനെ കാണാൻ മൂവാറ്റുപുഴ വഴി പമ്പയിലെത്തി. കാരണം പമ്പയിലെത്തി കുളിച്ച് ശുദ്ധീകരിച്ച് ശുദ്ധമായിട്ട് വേണം നമുക്ക് ശബരിമല മല ചവിട്ടാൻ അല്ലേ. അങ്ങനെയല്ലേ സ്വാഭാവികമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓർക്കുക, അച്ഛൻ മീനയും കൊണ്ട് നേരെ എവിടെ? മണികണ്ഠനെ കാണാൻ മൂവാറ്റുപുഴ വഴി പമ്പയിലെത്തി. ഓർക്കുക, പമ്പയിലെത്തി. അപ്പോൾ ഏതൊക്കെയാണടെ വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന നദികൾ? വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന നദികളാണ് അച്ഛൻ, അച്ഛൻ കോവിലാർ, അച്ഛൻ കോവിലാറ്, മീന, മീനച്ചിലാർ, മീനച്ചിലാറ്, കോട്ടയം നഗരം അല്ലേ. മീനച്ചിലാറിൻ്റെ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം ഏത് ചോദിച്ചിട്ടില്ലേ? കോട്ടയം. മീനച്ചിലാറിൻ്റെ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം ഏതാണ്? കോട്ടയമാണ്. അപ്പം അച്ഛൻ കോവിലാർ പറഞ്ഞു, മീനയും കൊണ്ടാണ് പോകുന്നത്. ആരെ കാണാൻ? നമ്മുടെ മണികണ്ഠനെ കാണാൻ. മണിമലയാർ ഏതാണ്? മണിമലയാർ, മണിമലയാർ പതിക്കുന്നത് വേമ്പനാട്ട് കായലിൽ. മണിമലയാർ ഏത് വഴി പോകുന്നു? മൂവാറ്റുപുഴയാർ, മൂവാറ്റുപുഴയാറ്, മൂവാറ്റുപുഴയാറ് എവിടെയാണ്? വേമ്പനാട്ട്, ഓർക്കുക. മൂവാറ്റുപുഴയാറ് അവിടെ അതുവഴി എവിടെ എത്തി? പമ്പയിൽ. പമ്പ പതിക്കുന്നതും വേമ്പനാട്ട് കായലാണ് കണ്ടെ. അപ്പം ഇത്രയും പതനം വേമ്പനാട്ട് കായലിലാണ്. അപ്പം വേമ്പനാട്ട് കായൽ പതിക്കുന്ന നദികൾ മനസ്സിലാകട്ടെ. അച്ഛൻ കോവിലാർ, മീനച്ചിലാറ്, മീനയും കൊണ്ട് പോകുന്നു മണികണ്ഠനെ കാണാൻ മണിമലയാറ്, മൂവാറ്റുപുഴയിൽ എത്തിയതിന് ശേഷം അതുവഴിയാണ് പമ്പയിൽ എത്തുന്നത്. മൂവാറ്റുപുഴയാറ് പമ്പ, ഓർക്കുക. വേമ്പനാട്ട് കായലിൽ പതിക്കുന്നു, മറക്കരുത്. അപ്പം നമ്മൾ പറഞ്ഞു തിരുവിതാംകൂറിൻ്റെ ജീവനാടിയാണ് നമ്മുടെ പമ്പ അല്ലേ. കേരളത്തിൻ്റെ ജീവരേഖ ഏത്? കേരളത്തിൻ്റെ ജീവരേഖ നമ്മുടെ പെരിയാറാണ്. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. അപ്പോൾ കുറച്ച് വിശേഷണങ്ങൾ അറിഞ്ഞിരിക്കുക.
കേരളത്തിന്റെ മഞ്ഞ നദി ചോദിച്ചിട്ടില്ലേ? കേരളത്തിന്റെ മഞ്ഞ നദി കുറ്റ്യാടിപ്പുഴയാണ് കേട്ടോ. കുറ്റ്യാടിപ്പുഴയാണ് കേരളത്തിന്റെ മഞ്ഞ നദി. ഈ കുറ്റ്യാടിപ്പുഴയുടെ പഴയ പേര് അറിഞ്ഞിരിക്കുക. കുറ്റ്യാടിപ്പുഴയുടെ മറ്റൊരു പേരാണ് മുരാട് പുഴ കേട്ടോ. മുരാട് പുഴ എന്നറിയപ്പെടുന്നത് ഏത് നദി? കുറ്റ്യാടിപ്പുഴ. അപ്പൊ കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടി. ആ കുറ്റ്യാടി തന്നെയാണ് മുരാട് പുഴ എന്നറിയപ്പെടുന്നത്, ഓർക്കുക. അതുപോലെ തന്നെ അറബിക്കടലിൻ്റെ പുരികം കേട്ടോ, ഇതൊക്കെ റെയർ കാര്യങ്ങളാണ്. അറബിക്കടലിൻ്റെ പുരികം, അറബിക്കടലിൻ്റെ പുരികം എന്ന് ഓർക്കുക. അറബിക്കടലിൻ്റെ പുരികം എന്നറിയപ്പെടുന്ന നദി ഏത്? മാഹി അല്ലെങ്കിൽ മയ്യഴിപ്പുഴ കേട്ടോ, ഓർക്കുക. മാഹി അല്ലെങ്കിൽ മയ്യഴിപ്പുഴയാണ് നമ്മുടെ അറബിക്കടലിൻ്റെ പുരികം. നല്ലൊരു ചോദ്യമാണ്. അറബിക്കടലിൻ്റെ പുരികം മാഹി അല്ലെങ്കിൽ മയ്യഴിപ്പുഴ. ആ മയ്യഴിപ്പുഴ ഇംഗ്ലീഷ് ചാനൽ എന്ന് എല്ലാവർക്കും അറിയാം. ഇതും കൂടെ ഓർത്ത് വയ്ക്കണം, അറബിക്കടലിൻ്റെ പുരികം കേട്ടോ. മയ്യഴിപ്പുഴയാണ് ഇംഗ്ലീഷ് ചാനൽ അല്ലേ. ഇംഗ്ലീഷ് ചാനൽ ഏതാണ് നമ്മുടെ, ഏതാണ് നമ്മുടെ മയ്യഴിപ്പുഴയാണ് ഇംഗ്ലീഷ് ചാനൽ, ഓർക്കുക. അറബിക്കടലിൻ്റെ പുരികോ മാഹി അല്ലെങ്കിൽ മയ്യഴിപ്പുഴ. ബ്രിട്ടീഷുകാർ ഗൗണാർ എന്ന് വിളിച്ചിരുന്ന നദി ഏത് കേട്ടോ? ബ്രിട്ടീഷുകാർ ഗൗണാർ എന്ന് വിളിച്ചിരുന്ന നദിയാണ് മീനച്ചിലാർ കേട്ടോ. ബ്രിട്ടീഷുകാർ ഗൗണാർ എന്ന് വിളിച്ചിരുന്ന നദി ഏതാണ്? നമ്മുടെ കോട്ടയം നഗരത്തെ തീരപട്ടണം അല്ലേ, മീനച്ചിലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് കോട്ടയം എന്ന് പറഞ്ഞു. ആ ബ്രിട്ടീഷുകാർ ഗൗണാർ എന്ന് വിളിച്ചിരുന്നത് മീനച്ചിലാറാണ്. അതുപോലെ തന്നെ ചിറ്റൂർ പുഴ അല്ലേ, ചിറ്റൂർ പുഴ. ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയുടെ പോഷക നദിയായ കണ്ണാടിപ്പുഴ. ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത് കണ്ണാടിപ്പുഴ, ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് കണ്ണാടിപ്പുഴ. അതുപോലെ തന്നെ പയസ്വിനിപ്പുഴ, പയസ്വിനി ഓർക്കുക. പയസ്വിനിപ്പുഴ എന്നറിയപ്പെടുന്നത് ഏതാണ്? നമ്മുടെ ചന്ദ്രഗിരിപ്പുഴ. ചന്ദ്രഗിരിപ്പുഴയാണ് പയസ്വിനിപ്പുഴ. നോക്ക്, ചന്ദ്രൻ, ചന്ദ്രനെ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ വരയ്ക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ ഇങ്ങനെ ഒരു യു ഷേപ്പ് ഉണ്ട്, ഓർക്കുക, യു. അപ്പോൾ യു ഷേപ്പിൽ, യു ആകൃതിയിൽ കാസർഗോഡ് ജില്ലയെ ചുറ്റി ഒഴുകുന്ന നദിയാണ് ഏത്? യു ഷേപ്പിൽ, യു ഷേപ്പിൽ കാസർഗോഡ് ജില്ലയെ ചുറ്റി ഒഴുകുന്ന നദിയാണ് ചന്ദ്രഗിരിപ്പുഴ. അത് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പയസ്വിനിപ്പുഴ. അപ്പോൾ നമ്മൾ ഇതെല്ലാം വിശേഷണങ്ങളാണ് ഇതാ പറഞ്ഞത്. വില്യം ലോഗൻ്റെ മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഏത്? വില്യം ലോഗൻ്റെ മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്നത് കോരപ്പുഴയാണ് കേട്ടോ. അപ്പോൾ വില്യം ലോഗൻ്റെ മലബാർ മാനുവലിൽ ഏതാണ്? കോരപ്പുഴ. ഏതാണ്? കോരപ്പുഴ. വില്യം ലോഗൻ്റെ മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരിക്കുന്നത് കോരപ്പുഴയാണ്, ഓർക്കുക. എസ് കെ പൊറ്റക്കാടിൻ്റെ നാടൻ പ്രേമത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഏത്? അതിൽ തന്നെയുണ്ട് മനസ്സിൽ വരണം, എന്താ നോക്കിക്കോണേ. എസ് കെ പൊറ്റക്കാടിൻ്റെ നാടൻ പ്രേമം അല്ലേ. അല്ലെങ്കിൽ നാടൻ പ്രേമമാണ് പറയുന്നത് നമ്മുടെ മറ്റൊരു സിനിമയിലൂടെ, നമ്മുടെ പൃഥ്വിരാജും പാർവതിയും കൂടെ എന്ന് സ്വന്തം മൊയ്തീൻ അല്ലേ. ആ എന്ന് സ്വന്തം മൊയ്തീൻ, അത് കട്ട നാടൻ പ്രേമമാണ് അല്ലേ, കട്ട പ്രേമമാണ് അതിൽ കാണിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ ഒരു ഡയലോഗില്ലേ നമ്മുടെ പൃഥ്വിരാജ് പറയുന്നത്, ഏതാണ്? ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിനാണെങ്കിൽ കാഞ്ചന മൊയ്തീന് സ്വന്തം അല്ലേ, കാഞ്ചനമാല മൊയ്തീന് സ്വന്തം എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് അല്ലേ. അപ്പം അത് ഓർക്കണം. ആ നാടൻ പ്രേമം വരണ്ടേ അവിടെ. അപ്പോൾ എസ് കെ പൊറ്റക്കാടിൻ്റെ നാടൻ പ്രേമത്തിൽ പരാമർശിക്കുന്നത് ഇരുവഴിഞ്ഞിപ്പുഴ, ഓർക്കുക. ഇരുവഴിഞ്ഞിപ്പുഴ നാടൻ പ്രേമത്തിൽ പരാമർശിക്കുന്നത്, നാടൻ പ്രേമത്തിൽ പറയുന്നത് എസ് കെ പൊറ്റക്കാടിൻ്റെ നാടൻ പ്രേമത്തിൽ ഇരുവഴിഞ്ഞിപ്പുഴ, ഇരുവഴിഞ്ഞി പുഴ, ഓർക്കണേ. ഇരുവഴിഞ്ഞിപ്പുഴ എന്ന് പറയുന്നത് ചാലിയാറിൻ്റെ പോഷക നദിയാണ് കേട്ടോ. ചാലിയാറിൻ്റെ പോഷക നദിയായ ഇരുവഴിഞ്ഞിപ്പുഴയാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ നാടൻ പ്രേമം. ഇങ്ങനെയൊക്കെ മനസ്സിൽ നമ്മൾ ഇട്ടിരുന്ന ജന്മത്ത് മറക്കത്തില്ല കേട്ടോ, ഓർത്തിരിക്കണേ. അതിന് വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇരുവഴിഞ്ഞിപ്പുഴ ഓർക്കുക. എസ് കെ പൊറ്റക്കാടിൻ്റെ നാടൻ പ്രേമത്തിൽ പരാമർശിക്കുന്ന ഇരുവഴിഞ്ഞിപ്പുഴ ചാലിയാറിൻ്റെ പോഷക നദി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിൻ്റ് അറബിക്കടലിൻ്റെ പുരിക മാഹി മയ്യഴിപ്പുഴ, ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴ, ബ്രിട്ടീഷുകാർ ഗൗണാർ എന്ന് വിളിച്ചിരുന്ന നദി മീനച്ചിലാർ, മീനച്ചിലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം പി എസ് സി ചോദിച്ചിട്ടുണ്ട് കോട്ടയം, ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത് കണ്ണാടിപ്പുഴ, ഭാരതപ്പുഴയുടെ പോഷക നദിയായ കണ്ണാടിപ്പുഴ, പയസ്വിനിപ്പുഴ എന്നറിയപ്പെടുന്നത് കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദിയാണ് ചന്ദ്രഗിരിപ്പുഴ, അതാണ് പയസ്വിനിപ്പുഴ, ഓർക്കുക. ഇപ്പം നമ്മൾ പമ്പാ നദിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഓർക്കുക, ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനമായ മാരാമൺ കൺവെൻഷൻ ഏത് നദീ തീരത്ത്? ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനമായ, ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനം അല്ലേ, സമ്മേളനം ഏതാണ്? മാരാമൺ കൺവെൻഷൻ. മാരാമൺ കൺവെൻഷൻ ഏത്? പമ്പാ നദീ തീരത്താണ്, ഓർക്കുക. അതുപോലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഹിന്ദു മത സമ്മേളനം, ഹിന്ദു സമ്മേളനമുണ്ട്, ചെറുകോൽപ്പുഴ ഹിന്ദു സമ്മേളനം അല്ലേ. ഏറ്റവും പ്രസിദ്ധമായ ചെറുകോൽപ്പുഴ
ഹിന്ദു സമ്മേളനം, ചെറുകോൽപ്പുഴ ഹിന്ദു സമ്മേളനം, അതും എവിടെയാണടേ? പമ്പാ നദീ തീരത്താണ്. ഈ പമ്പാ നദീ തീരത്തല്ലേടേ നമ്മുടെ ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന ആറന്മുള വള്ളം കളി. ഓർക്കുക, അപ്പോൾ തന്നെ ഒരു ചോദ്യം കിട്ടി, ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന വള്ളം കളി. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന ആറന്മുള വള്ളം കളി നടക്കുന്നത് ആറന്മുള വള്ളം കളി ഏതാണ്? നമ്മുടെ പമ്പാ നദീ തീരത്ത് വള്ളം കളി പമ്പാ നദീ തീരത്താണ്. ഓർക്കുക, പമ്പയിൽ. അതുപോലെ തന്നെ ചമ്പക്കുളം മൂലം വള്ളം കളി, ചമ്പക്കുളം കേട്ടോ, ചമ്പക്കുളം, ചമ്പക്കുളം മൂലം വള്ളം കളിയും എവിടെ തന്നെയാണ്? പമ്പയിൽ തന്നെയാണ്. ഇതെല്ലാം നമ്മൾ പമ്പാ നദിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ പറഞ്ഞു, അതെല്ലാം പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. കേരളത്തിലെ നദികൾ ഈ ഒരു ക്ലാസ് കൊണ്ട് തീരുന്നില്ല, കാരണം ഇത് നമ്മൾ ഓപ്ഷനിൽ നിന്ന് മാത്രം എടുത്ത ആ നദികളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ ചോദ്യങ്ങളുമാണ് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പോൾ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് വരുന്ന അനുബന്ധ ചോദ്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഇനിയും ഡീറ്റെയിൽ ആയിട്ടുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നന്ദി.